പെരിയ ഇരട്ട കൊലപാതകത്തിൽ സാംസ്കാരിക നായകരുടെ നിലപാടിൽ ഇരട്ടത്താപ്പണമെന്ന് ആരോപിച്ച വി ടി ബൽറാം എം എൽ എക്കെതിരെ എഴുത്തുകാരി കെ ആർ മീര രംഗത്തെത്തിയിരുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മീര ബൽറാമിന് മറുപടി നൽകിയത്. എന്നാൽ ഇതിനു താഴെ മീരയ്ക്ക് മറുപടിയുമായി വി ടി ബൽറാം എത്തിയിരിക്കുകയാണ്. പക്ഷേ കെ ആർ മീരയ്ക്കെതിരെ അസഭിച്ചു പോയുള്ള കമന്റാണ് വി ടി ബൽറാം നടത്തിയത്. മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ വന്നാണ് ബൽറാം കമന്റ് ഇട്ടത്. വലിയ വാദപ്രതിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ് പോസ്റ്റും അതിനു താഴെ വി ടി ബൽറാമിന്റെ അശ്ലീല ചുവയുള്ള കമന്റും. കോമോനെ ബാലരാമ എന്നല്ല, അതിനപ്പുറവും മഹാസാഹിത്യകാരിക്ക് പറയാം. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ പാർട്ടിക്ക് വേണ്ടിയാണ് അവർ അത് പറയുന്നത്. സംരക്ഷിക്കാൻ പാർട്ടിയും ഭരണകൂടവും നവോത്ഥാന സാംസ്കാരിക ലോകവും പൂക്കാശയും ഒക്കെ കട്ടയ്ക്ക് കൂടെ നിൽക്കും. എന്നാൽ തിരിച്ച് കോമോളെ മീര എന്ന് പറയാൻ ആർക്കെങ്കിലും തോന്നിയാൽ ആ പേര് അല്പം പോലും ഭേദഗതിപ്പെടുത്തരുതെന്ന് ഏവരോടും അഭ്യർത്ഥിക്കുന്നു. ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് വി ടി ബൽറാം കുറിച്ചിരിക്കുന്നത്. കാസർകോട്ടെ ഇരട്ട കൊലപാതകത്തിൽ സാംസ്കാരിക നായകർ പുലർത്തുന്ന മൗനം കാപട്യമാണെന്ന വിമർശനം ബൽറാം ഉയർത്തിയിരുന്നു. ഇതിനുള്ള മറുപടിയായിരുന്നു മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോമോനെ ബാലരാമ, പോയി തരത്തിൽപ്പെട്ടവർക്ക് ലൈക്ക് അടിക്കുമോനെ എന്ന് വാത്സല്യപൂർവ്വം ഉപദേശിക്കുകയായിരുന്നു മീര. കെ ആർ മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട ഭാവി സാഹിത്യ നായികമാരെ, എഴുത്തു മുടങ്ങാതിരിക്കാൻ പെട്ടെന്ന് ഒരു ദിവസം ജോലി രാജിവെക്കേണ്ടി വന്നാൽ നാളെ എന്തെന്ന് ഉൾക്കണ്ടേ ഉരുകിയാൽ ഓർമ്മ വയ്ക്കുക, ഒരു കോൺഗ്രസ് പാർട്ടിയും നിങ്ങൾക്ക് പേനയും കടലാസും എത്തിക്കുകയില്ല. ഒരു ഹിന്ദു ഐക്യവേദിയും SDPIയും വീട്ടു ചെലവിന് കാശെത്തിക്കുകയുമില്ല. CPMഉം CPIയും ദുരിതാശ്വാസ കിറ്റ് കൊടുത്തുവിടുകയില്ല. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും തിരിഞ്ഞു നോക്കുകയില്ല. നായകന്മാർ പത്രം കത്തിക്കുകയോ പ്രതിഷേധ സംഗമം നടത്തുകയില്ല. അന്ന് നിങ്ങളോടൊപ്പം വായനക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓരോ കഥയെ നിങ്ങളെ കണ്ടെടുക്കുന്നവർ, ഓരോ പുസ്തകമായി നിങ്ങളെ കൈപിടിച്ച് നടത്തുന്നവർ, നിങ്ങൾക്ക് ശക്തി പകരുന്നവർ, വീണുപോകാതെ താങ്ങി നിർത്തുന്നവർ. ഒരു നാൾ നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കാൻ വായനക്കാരുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അവർ വരും. നിങ്ങൾ എന്തു പറയണമെന്ന് നിശ്ചയിക്കാൻ വാഴത്തടയുമായി ചിലർ, എന്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്താൻ മതചിഹ്നങ്ങളുമായി ചിലർ, ചോദ്യം ചെയ്താൽ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് മറ്റു ചിലർ, കയ്യേറ്റം ചെയ്യുന്നവരും ആളെ വിട്ട് തെരുവിളിപ്പിക്കുന്നവരുമായി ഇനിയും ചിലർ, പത്രം കത്തിക്കുകയും സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് വേറെ ചിലർ. അതുകൊണ്ട് പ്രിയ ഭാവി സാഹിത്യ നായികമാരെ, നിങ്ങൾക്ക് മുൻപിൽ രണ്ടു വഴികളുണ്ട്. ഒന്നെങ്കിൽ മിണ്ടാതിരുന്ന മേൽപ്പറഞ്ഞവരുടെ നല്ല കുട്ടിയാവുക, അല്ലെങ്കിൽ ഇഷ്ടം പോലെ മിണ്ടുക. അധിക്ഷേപിക്കുന്നവരോട് പോമോനെ ബാലരാമ, പോയി തരത്തിൽപ്പെട്ടവർക്ക് ലൈക്കടിക്കുമോനെ എന്ന് വാത്സല്യപൂർവ്വം ഉപദേശിക്കുക എന്നായിരുന്നു കെ ആർ മീര കുറിച്ചത്. ഇതിനുള്ള മറുപടിയായിരുന്നു വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കാസർകോട്ടെയും കണ്ണൂരിലെയും ആരാച്ചർമാരെ കുറിച്ച് കെ ആർ മീര വല്ലതും മൊഴിഞ്ഞു എന്ന് ചോദിച്ച് വി ടി ബൽറാം കെ ആർ മീരയ്ക്കെതിരെ കഴിഞ്ഞ ആഴ്ചയും പോസ്റ്റ് ഇട്ടിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിന് പിന്നാലെയായിരുന്നു പോസ്റ്റ്. വാരി വലിച്ചു വിസ്തരിച്ചുള്ള സാരോപദേശം സഹിക്കാം. അതിലെ കമന്റുകൾക്ക് അവർ നൽകുന്ന പരിഹാസ അല്ലെങ്കിൽ പുച്ഛ മറുപടികളാണ് അസഹനീയമെന്നായിരുന്നു വി ടി ബൽറാമിന്റെ പോസ്റ്റ്. ഇതിനുള്ള മറുപടി എന്നോണമാണ് കെ ആർ മീര പോസ്റ്റ് ഇട്ടത്. ഇതാണ് ഇപ്പോൾ വലിയ വാദപ്രതിവാദങ്ങളിലേക്ക് നയിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.